കേരളമാകെ ന്യൂ ഇയർ ആഘോഷത്തിനായി ഒരുങ്ങുകയാണ്. കള്ളും കഞ്ചാവും എന്ന് വേണ്ട എല്ലാ മയക്കുമരുന്ന് വസ്തുവകകൾക്കുമായി യുവാക്കൾ അലയുന്നു. ഇത്രയധികം മയക്കുമരുന്നുകൾ വേണോ ഈ ഒരു ന്യൂ ഇയർ ആഘോഷത്തിന്? എക്സൈസ് സംഘവും ജാഗ്രതയിലാണ്. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കായി കേരളത്തിലേക്ക് എത്തിയ ലഹരി വസ്തുക്കളുമായി യുവാവ് പിടിയിലായി. പാലക്കാട്ട് നിന്നുമാണ് പ്രതി വലയിലായത്. ഇയാളിൽ നിന്നും 750 ഗ്രാം ഓപ്പിയം പിടികൂടി. ഇതിന് വിപണിയിൽ 15 ലക്ഷത്തോളം വില വരുമെന്നാണ് എക്സൈസ് അധികൃതർ വ്യക്തമാക്കുന്നത്. പാലക്കാട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ VP സുരേഷ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് അറസ്റ്റ്. കഴിഞ്ഞ 3 മാസമായി രഹസ്യ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. ഉത്തരേന്ത്യയിൽ നിന്നും കറുപ്പ് കടത്തിക്കൊണ്ടുവന്ന് കോയമ്പത്തൂരിൽ എത്തിച്ച ശേഷം ഇരുചക്രവാഹനത്തിൽ കടത്തിക്കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇബ്രാഹിം പിടിയിലാകുന്നത്. ഇരുചക്രവാഹനവും കസ്റ്റഡിയിലെടുത്തു. 1 ഗ്രാമിന് 3000 രൂപ മുതൽ 4000 രൂപ വരെ വില ഈടാക്കിയാണ് കറുപ്പ് വിൽപ്പന നടത്തുന്നത്. പ്രധാന നഗരങ്ങളിൽ നടക്കുന്ന DJ പാർട്ടികൾ ലക്ഷ്യമാക്കിയാണ് കറുപ്പ് കേരളത്തിൽ എത്തിച്ചിട്ടുള്ളത്. 25 ഗ്രാമിൽ കൂടുതൽ കറുപ്പ് കൈവശം വയ്ക്കുന്നത് നിലവിലെ NDPS നിയമപ്രകാരം 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എക്സൈസ് സംഘം ജാഗ്രതയിലാണ്. ന്യൂ ഇയറിൽ മയക്കുമരുന്ന് ഒഴുകിയെത്തുന്നു എന്നറിയാം. ഇതുതന്നെ കാരണം.